ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ സോഷ്യോളജിയുടെ ഫോക്കസ് ഏരിയ റിവിഷൻ ആറാമത്തെ ചാപ്റ്റർ, സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹ്യ ഘടന. എന്താണ് സാമൂഹ്യ ഘടന? ദ ടേം സോഷ്യൽ സ്ട്രക്ചർ പോയിൻറ്റ്സ് ടു ദ ഫാക്ട് ദാറ്റ് സൊസൈറ്റി ഈസ് സ്ട്രക്ചർഡ്. ഇപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സമൂഹത്തിന് ഒരു ഘടന ഉണ്ട് എന്നുള്ളത്. അതായത് ഓർഗനൈസ്ഡ് ഓർ അറേഞ്ച്ഡ് ഇൻ എ പെർട്ടിക്കുലർ വേ, സമൂഹത്തെ ഒരു പ്രത്യേക രീതിയിൽ സംഘടിതമാക്കിയിരിക്കുന്നു, ക്രമീകരിച്ചിരിക്കുന്നു, അതിനെയാണ് സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. സോഷ്യൽ സ്ട്രക്ചർ ദസ് റെഫേഴ്സ് ടു ദ റെഗുലാരിറ്റീസ് ഓർ പാറ്റേൺ. ഒരു ഒരേ അടിസ്ഥാന നിഷ്ഠകളും മാതൃകളും ഓഫ് ഹൗ പീപ്പിൾ ബിഹേവ്, ആളുകൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആൻഡ് റിലേഷൻഷിപ്സ് ദേ ഹാവ് വിത്ത് വൺ അനദർ, മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്ന ഒരു ചില മാതൃകകളുണ്ടായിരിക്കും, അതിനെയാണ് സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. ദ റെഗുലാരിറ്റീസ് ഓർ പാറ്റേൺ എക്സിസ്റ്റ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് എക്രോസ് പീരിയഡ് ഓഫ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഓ സ്പേസ്. അത് കാലങ്ങളായിട്ട് ആവർത്തിച്ച് പിന്തുടരുന്ന ഒരു മാതൃക ആയതുകൊണ്ടാണ് ഈ സോഷ്യൽ സ്ട്രക്ചർ അതേപോലെ തന്നെ പിന്തുടരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ എ സ്കൂൾ സെർട്ടൺ വേസ് ഓഫ് ബിഹേവിങ് ആർ റിപ്പീറ്റഡ് ഓഫ് ദി ഇയേഴ്സ് ആൻഡ് ബിക്കം ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്കൂളിലെ പെരുമാറ്റ രീതികൾ വർഷങ്ങളായിട്ട് ആവർത്തിച്ചു വരികയാണ്, അതുകൊണ്ടാണത് ഒരു സ്ഥാപനമായിട്ട് നമ്മൾ അറിയുന്നത്. സോഷ്യൽ സ്ട്രക്ചർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹ്യൂമൻ ആക്ഷൻസ് ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. സാമൂഹ്യ ഘടനയിലെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും ബന്ധങ്ങളുമാണ് പാറ്റേൺ ചെയ്തിട്ടുള്ളത്, അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദീസ് ആർ പാറ്റേൺ ആൻഡ് അറേഞ്ച്ഡ് റെഗുലാരിറ്റീസ് വിച്ച് ആർ റിപ്പീറ്റഡ് എക്രോസ് പീരിയഡ് ഓഫ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് പ്ലേസ് സ്പേസ്. ഈ ക്രമങ്ങളെല്ലാം കാലങ്ങളായി പല സ്ഥലങ്ങളിലൊക്കെ ഒരേപോലെ പിന്തുടർന്ന് ആവർത്തിച്ചു വരുന്നതുകൊണ്ടാണ് അതിന് സാമൂഹ്യ ഘടന എന്ന് പറയുന്നത്. ഇനി സാമൂഹ്യ ശ്രേണീകരണം, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ? അതൊരു സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്, ഒരു സാമൂഹ്യ ക്രമീകരണമാണ് ഈ സാമൂഹ്യ ശ്രേണീകരണം. അതായത് സമൂഹത്തിലെ അംഗങ്ങളെ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പല തട്ടുകളായിട്ട് ക്രമീകരിച്ചു, ഉയർന്നതും താഴ്ന്നതുമായ സ്ഥാനങ്ങളിൽ അവരെ ക്രമീകരിച്ചിരിക്കുന്നതിനെയാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ റെഫേഴ്സ് ടു ദി എക്സിസ്റ്റൻസ് ഓഫ് സ്ട്രക്ചേർഡ് ഇൻഈക്വാളിറ്റി. തുല്യരല്ല ഇവർ, അസമത്വമാണ്, ഈ അസമത്വമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇൻ ടേംസ് ഓഫ് ദെയർ ആക്സസ് ടു മെറ്റീരിയൽ ഓർ സിംബോളിക് റിവാർഡ്, അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെയും നേട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഉയർന്ന സ്ഥാനങ്ങളിലും താഴ്ന്ന സ്ഥാനങ്ങളിലും അസമമായി പല തട്ടുകളിലും അവരെ ജനങ്ങളെ വിഭജിക്കുന്നത്. ഇതിനെയാണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് പറയുന്നത്. വൈൽ ഓൾ സൊസൈറ്റി ഇൻവോൾവ് സം ഫോംസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഇതിനു മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചതാണ്, എങ്കിലും ഇതിൽ ചോദിച്ചതുകൊണ്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പലപ്പോഴും സൊസൈറ്റിയിൽ ഡിഫറൻസ് വരുന്നത് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രേണീകരണ വ്യത്യാസങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ് ഡിവിഷൻ എന്ന് പറയുന്നു. ഇനി ജാതിയുടെ അടിസ്ഥാനത്തിൽ, വംശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിൽ ഈ വേർതിരിവുണ്ട്, അസമത്വമായ വിഭജനമുണ്ടെങ്കിൽ അതിനെ ജാതിപരമായ ശ്രേണീകരണം, വംശപരമായ ശ്രേണീകരണം എന്ന് പറയുന്നു. ദ കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ദെൻ റെഫേഴ്സ് ടു ദ ഐഡിയ ദാറ്റ് സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻ ടു എ പാറ്റേൺ സ്ട്രക്ചർ. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ തന്നെയാണ്, സാമൂഹ്യ ക്രമീകരണം തന്നെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അതെങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അൺഈക്വൽ ഗ്രൂപ്പായിട്ട്. ആൻഡ് യൂഷ്വലി ഇംപ്ലൈസ് ദാറ്റ് ദി സ്ട്രക്ചർ ടെൻഡ് ടു പേഴ്സിസ്റ്റ് അക്രോസ് ജനറേഷൻ. അത് ഈ ഒരു പെട്ടെന്ന് ഈ അടുത്ത കാലത്തുണ്ടായ ക്രമീകരണമല്ല, കാലങ്ങളായി പിന്തുടരുന്ന മാതൃകയായതുകൊണ്ട് ഈ ശ്രേണീകരണവും പിന്തുടരുന്നു. ഇനി എങ്ങനെയൊക്കെയാണ് മേൽത്തട്ടിൽ നിൽക്കുന്ന പ്രിവിലേജ്ഡ് ഗ്രൂപ്പിനെ അധികാരങ്ങളും അല്ലെങ്കിൽ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നത്? ദർ ആർ ത്രീ ബേസിക് ഫോംസ് ഓഫ് അഡ്വാൻറ്റേജസ് വിച്ച് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ് മേ എൻജോയ്. ഏതൊക്കെയാണത്? അവർക്ക് ലൈഫ് ചാൻസസ് ഉണ്ട്, ജീവിത അവസരങ്ങൾ ധാരാളം ലഭിക്കുന്നു, സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്, ഉയർന്ന പദവി ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് രാഷ്ട്രീയ സ്വാധീനവുമുണ്ട്. ഇതിലൂടെയാണ് അവർക്ക് ഉയർന്ന തട്ടിലെത്താൻ സാധിക്കുന്നത്. ലൈഫ് ചാൻസസ് എന്ന് പറയുമ്പോൾ ഓൾ ദോസ് മെറ്റീരിയൽ അഡ്വാൻറ്റേജസ് വിച്ച് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്.
അവർക്ക് പണം അല്ലെങ്കിൽ ആരോഗ്യം, ജോബ് സെക്യൂരിറ്റി, റിക്രിയേഷൻ ഫെസിലിറ്റി ഇതെല്ലാം അവർക്ക് ധാരാളം ലഭിക്കുന്നതുകൊണ്ട് അവർ ഉയർന്ന ക്ലാസ്സിൽ പെടുന്നു. ഇനി ഈ സോഷ്യൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഹൈ സ്റ്റാറ്റസ് അവർക്ക് ലഭിക്കുന്നു. കാരണം അവർ ധനികരാണ്, അതുകൊണ്ട് തന്നെ സമ്പന്നരായ ആളുകൾക്ക്, അധികാരമുള്ള ആളുകൾക്ക് ഉയർന്ന സ്ഥാനമായിരിക്കും ഉള്ളത്. ഇനി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലോ, ദ എബിലിറ്റി ഓഫ് വൺ ഗ്രൂപ്പ് ടു ഡോമിനേറ്റ് അതേഴ്സ്, ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അവരെപ്പോഴും ഉയർന്ന വിഭാഗമായിട്ട് ഇരിക്കും. അവർക്കാണ് അധികാരങ്ങളുള്ളത്, തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അധികാരങ്ങളുള്ളത്. അപ്പോൾ ഇതാണ്. ഇനി അടുത്തത് സാമൂഹ്യ പ്രക്രിയ, സോഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹ്യ പ്രക്രിയ എന്ന് പറഞ്ഞാൽ സോഷ്യൽ പ്രോസസ്സ് ആർ ദ വേസ് ഇൻ വിച്ച് മെൻ ഇൻട്രാക്ട് ആൻഡ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ്. മനുഷ്യരുമായി ഉള്ള ഇടപഴകലെ, മനുഷ്യരുമായി എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കുന്നത്, ഇതിനെയാണ് സാമൂഹ്യ പ്രക്രിയകൾ, സാമൂഹ്യ സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി സോഷ്യൽ പ്രോസസ്സിന് മൂന്ന് ഉദാഹരണമാണുള്ളത്, മൂന്ന് ഫോം ഓഫ് സോഷ്യൽ പ്രോസസ്സാണുള്ളത്. ഒന്ന് സഹകരണം, ഒരു വ്യക്തി മറ്റു വ്യക്തികളുമായി സഹകരിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പുമായി സഹകരിക്കുന്നു. രണ്ടാമത്തേത് മത്സരം, കോമ്പറ്റീഷൻ, പരസ്പരം ഈ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അധികം സോഴ്സസ് അല്ലെങ്കിൽ ലഭ്യമല്ലാത്ത സോഴ്സ് അധികമില്ലാത്ത വസ്തുക്കൾക്ക് വേണ്ടി മത്സരിക്കുന്നു. ഇനി കലഹവും അത് തന്നെ, മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് സംഘട്ടനവും ഉണ്ടാകുന്നത്. ഇനി എന്താണ് കോൺഫ്ലിക്റ്റ് തിയറീസും ഫങ്ഷണലിസ്റ്റ് തിയറീസും പറയുന്നത് ഡിഫറെൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്? ഇവിടെ പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടാണ് സോഷ്യൽ സ്ട്രക്ചറിലെ ഈ സഹകരണം എന്ന പ്രക്രിയയെക്കുറിച്ചും കോമ്പറ്റീഷനെക്കുറിച്ചും കോൺഫ്ലിക്റ്റിനെക്കുറിച്ചും ഒക്കെ പറയുന്നത്. എന്നാലും സഹകരണത്തെക്കുറിച്ച് കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റിനും ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റിനും ഒരേ അഭിപ്രായമേ ഉള്ളൂ. എന്താണത്? രണ്ടും ബേസിക് നീഡ്സ്, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സഹകരിക്കണം എന്ന് കാൾ മാർക്സും പറയുന്നു, എമിൽ ഡർക്കിയും പറയുന്നു. അതായത് കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റും പറയുന്നു, ഫങ്ഷണലിസ്റ്റ് തിയറിസ്റ്റും ഒരേപോലെ അഭിപ്രായപ്പെടുന്നു. എന്നാലും കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് നമുക്കറിയാം. നമുക്കറിയാം അത് ഒരു മേധാവിത്വ വിഭാഗം താഴ്ന്ന വിഭാഗത്തെ ചൂഷണം ചെയ്യുന്നു, അതുകൊണ്ട് ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നാണ് എപ്പോഴും കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ഇസ് ദാറ്റ് ഇൻ സൊസൈറ്റി ഇസ് ഡിവൈഡഡ് ബൈ കാസ്റ്റ് ഓർ ക്ലാസ് ഓർ പാട്രിയാർക്കി. അതായത് ജാതിപരമായിട്ടോ അല്ലെങ്കിൽ ക്ലാസ് വർഗപരമായിട്ടോ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമായിട്ടോ ഒക്കെ ഇങ്ങനെ സമൂഹത്തിലെ ഒരു തരംതിരിവുണ്ട്. സം ഗ്രൂപ്പ്സ് ആർ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ എങ്ങനെയാണ്? ജാതിയിൽ ഉയർന്നവർക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്, താഴ്ന്നവർക്ക് അഡ്വാൻറ്റേജസ് ഇല്ല, ഡിസ്ക്രിമിനേഷൻ വരികയാണ്. ക്ലാസ്സിലും അങ്ങനെ തന്നെ, ധനികരായ ആളുകൾക്ക് എല്ലാ ലൈഫ് ചാൻസസും ഉണ്ട്, എന്നാൽ ദരിദ്രരായ ആളുകൾക്ക് അതില്ല. പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ പുരുഷന് എല്ലാ അധികാരവും ഉണ്ട്, സ്ത്രീക്ക് അതില്ല. അപ്പോൾ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ സൊസൈറ്റിയിൽ ഈ സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ടുവരികയാണ്. അപ്പോൾ സഹകരണം ഉണ്ട് എങ്കിലും സഹകരണം പലപ്പോഴും സ്വന്തം ഇഷ്ടത്തിലല്ല, പേടിച്ചിട്ടൊക്കെയാണ് സഹകരിക്കുന്നത്. ഇപ്പോൾ ജാതിയിൽ താഴ്ന്നവൻ സഹകരിക്കുന്നത്, ഉയർന്ന ജാതിക്കാരോട് സഹകരിക്കുന്നത് എന്താണ്? പേടിച്ചിട്ടാണ്. അതുപോലെ സ്ത്രീകൾ പുരുഷന്മാരുടെ മേധാവിത്വം അനുസരിക്കുന്നതും അവരെ കീഴ്വഴങ്ങിക്കൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു കൊയേഷൻ ഉണ്ട്, ഒരു വയലൻസ്, ഒരു ഫോഴ്സ് അവിടെ നടക്കുന്നുണ്ട്. ബട്ട് ദ ഡോമിനൻ്റ് ഗ്രൂപ്പ് സസ്റ്റെയിൻസ് ദിസ് അൺഈക്വൽ ഓർഡർ ബൈ സീരീസ് ഓഫ് കൾച്ചറൽ നോംസ് ആൻഡ് കൊയേഷൻ ഓർ ഈവൻ വയലൻസ്. അപ്പോൾ പ്രബല വിഭാഗങ്ങൾ ഇങ്ങനെയുള്ള സാംസ്കാരിക മാനദണ്ഡങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകുന്നൊരു സാംസ്കാരിക ചട്ടത്തിൻ്റെ കീഴിൽ വന്നിട്ടോ, അല്ലെങ്കിൽ ബലപ്രയോഗമുണ്ട്, അവിടെ ബാലപ്രയോഗം എന്നാണ് എഴുതിയിരിക്കുന്നത്, ബലപ്രയോഗം അല്ലെങ്കിൽ വയലൻസ് അവരെ ഉപദ്രവിച്ചിട്ട് അനുസരിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു അസമത്വ വ്യവസ്ഥ, അസമത്വ അവിടെയും തെറ്റുണ്ട്, അസമത്വ വ്യവസ്ഥ നിലനിൽക്കുകയാണ് സമൂഹത്തിലെ. എന്നാൽ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുകയാണ് ഇത് ആവശ്യമാണെന്നുള്ളതാണ്. സൊസൈറ്റിയുടെ നന്മയ്ക്ക് കഴിവും ബുദ്ധിശക്തിയും ഉള്ളവർ ഉയർന്ന സ്ഥാനത്തും, കഴിവ് കുറഞ്ഞവർ അവർ പറയുന്നത് കേട്ട് അനുസരിക്കേണ്ടവരുമാണ് എന്നാണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത്. അതുകൊണ്ട് സിസ്റ്റം റിക്വയർമെൻ്റ് ഓഫ് സൊസൈറ്റി ഇത് ആവശ്യമാണെന്ന്, ഒരു വ്യവസ്ഥയുടെ നിലനിൽപ്പിന് കുറേ ഉപാധികൾ ഉയർന്ന ജാതിക്കാർ അല്ലെങ്കിൽ ഉയർന്ന വിഭാഗം വെക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയാണ് ആ ഉപാധികൾ? പുതിയ തലമുറയെ വാർത്തെടുക്കാൻ,
അതായത് സോഷ്യലൈസേഷൻ ഓഫ് ന്യൂ മെമ്പേഴ്സ്. രണ്ടാമത്തേത് നമ്മുടെ ഷെയർഡ് സിസ്റ്റം, നമ്മുടെ ഈ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ രീതി നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നത് എങ്ങനെയാണ്? വാമൊഴിയിലൂടെയും വാച്യമൊഴിയിലൂടെയും കമ്മ്യൂണിക്കേഷൻ അത് ഷെയർ ചെയ്ത് കൊടുക്കും. ദ മെത്തേഡ് ഓഫ് അസൈനിങ് ഇൻഡിവിജ്വൽസ് ടു റോൾ, ആളുകൾക്ക് അവരുടെ പങ്കുകൾ മനസ്സിലാക്കി കൊടുക്കുകയും അവരെ ഏൽപ്പിക്കുകയും. അപ്പോൾ ഇത് കഴിവുള്ള വ്യക്തി മേധാവിയായിട്ട് നിന്നാൽ മാത്രമേ ഇതൊക്കെ നന്നായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫങ്ഷണലിസ്റ്റ് പറയണത് കോഓപ്പറേഷനും കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും എന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹത്തിലും ഉള്ളതാണ്. സഹകരണമുണ്ട്, അവിടെ മത്സരമുണ്ട്, സംഘട്ടനവുമുണ്ട്. അതുകൊണ്ട് ഒരു മത്സരം എന്ന് പറയുന്നത് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രശ്നമില്ലാതെ പരിഹരിക്കും. കാരണം കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും അത് പരിഹരിക്കും. അതുപോലെ എല്ലാം കോമ്പറ്റീഷനും അത് കോഓപ്പറേഷനും ഒക്കെ അങ്ങനെ ഒരേപോലെ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനി കാൾ മാർക്സും ഡർക്കിയും കോഓപ്പറേഷൻ്റെ കാര്യത്തിൽ ഒരേ അഭിപ്രായമാണുള്ളത്. സഹകരിച്ചേ ഒക്കൂ, ഇത് എങ്ങനെയുള്ള സൊസൈറ്റി ആണെങ്കിലും ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ആണെങ്കിലും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കേഴ്സും തൊഴിലാളികളും മുതലാളികളും ഒക്കെ തമ്മിൽ സഹകരിച്ചേ പോയി നോക്കൂ എന്ന് കാൾ മാർക്സ് പറയുന്നു. ഇനി കോഓപ്പറേഷനെ കുറിച്ച് സഹകരണത്തെക്കുറിച്ച് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. എന്താണ് സഹകരണം? അതായത് മനുഷ്യൻ്റെ സർവൈവലിന് നിലനിൽപ്പിന് സഹകരണം ആവശ്യമാണ്. മനുഷ്യൻ ഇപ്പോൾ പരസ്പരം സഹകരിച്ചാണ് ജീവിക്കുന്നത്. ഒരു കുടുംബത്തിലുണ്ട് സഹകരണം, അയൽപ്പക്കങ്ങൾ തമ്മിലുണ്ട് സഹകരണം, സമൂഹത്തിലെ അംഗങ്ങൾ തമ്മിലുണ്ട് സഹകരണം. അപ്പോൾ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ നന്മയ്ക്കും നിലനിൽപ്പിന് ആവശ്യമാണ്. എന്നാൽ ഈ സഹകരണം പലപ്പോഴും സ്വമേധയാലുള്ളതാണോ നിർബന്ധിതമാണോ? ഇതാണ് ഒരു ചോദ്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഓപ്പറേഷൻ ജനറലി മീൻസ് വർക്കിംഗ് ടുഗെദർ ഫോർ ദ പേഴ്സ്യൂട്ട് ഓഫ് എ കോമൺ ഗോൾ. ഒരു പൊതുവായ ലക്ഷ്യ പൂർത്തീകരിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനാണ് സഹകരണമെന്ന് പറയുന്നത്. ചിലപ്പോഴേ എൻഫോഴ്സ്ഡ് ആണ്, ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. ചിലത് സ്വമേധയാ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്, സഹകരിച്ചവർ കൂടെ പോകുന്നതാണ്. ഇനി ഒരു പഠനം നടത്തിയത് സ്റ്റഡി വാസ് കണ്ടക്റ്റഡ് എമംഗ് ഡിഫറെൻറ്റ് സെക്ഷൻ ഓഫ് സൊസൈറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് വിമൻ ടുവേർഡ്സ് ടേക്കിംഗ് നാറ്റൽ പ്രോപ്പർട്ടി. അതായത് സ്ത്രീകൾ ജന്മഗൃഹത്തിലുള്ള സ്വത്തവകാശം എന്നൊരു വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയതിൽ ഭൂരിഭാഗം സ്ത്രീകളും തങ്ങളുടെ ഓഹരി പോയി സ്വന്തം ജന്മഗൃഹത്തിൽ പോയി ചോദിക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? അവർക്ക് അവരുടെ പൂർവികരുടെ സ്വത്ത് ആവശ്യമുണ്ടെങ്കിൽ പോലും സഹോദരൻ്റെയും അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യയുടെയും അതൃപ്തി ഭയന്ന് അവർക്ക് പിന്നെ ആ വീട്ടിലേക്ക് ചെല്ലാൻ ഉള്ള ഒരു സ്വീകാര്യത ലഭിക്കില്ല എന്ന ഭയത്താൽ അവർ അത് ചോദിക്കാറില്ല. കിട്ടുന്നത് വാങ്ങിച്ചു പോരുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചിലവർ വഴക്കിട്ട് തന്നെ വാങ്ങിക്കും. മെജോറിറ്റി ഓഫ് വിമൻ did not want to claim any share of their natal property because they fear the displeasure of their brothers and sister-in-law and they are forced to cooperate with their natal family. appa avare kudumbathil oru thirumanam edukkunnathumayittu saharichu povunu adine edirkkanonum nikkunnilla idineyana nammal nirbandhita saharanam ennu parayunnu enforced saharanam nirbandhita saharanam ennal at the same time many women cooperate with them വോളണ്ടറി. എന്നാൽ ചില സ്ത്രീകൾ ഇല്ല നമുക്കത് വേണ്ട, അനിയനത് കൊടുത്തേക്ക് എന്ന് സ്വമേധയാൽ പറയുന്ന സഹകരിക്കുന്നവരും ഉണ്ട്. അക്കോർഡിംഗ് ടു കാൾ മാർക്സ് ദ കോഓപ്പറേഷൻ സീൻ ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് എൻഫോഴ്സ്ഡ്. അവിടെ ഒരിക്കലും വോളണ്ടറി ആയിട്ട് തൊഴിലാളികൾ മുതലാളിക്ക് വേണ്ടി തൊഴിൽ ചെയ്യുന്നില്ല. വർക്ക് സമൂഹത്തിൽ ഒരിക്കലും സഹകരണ സ്വമേധയാൽ ഉണ്ടാകുന്നില്ല എന്ന് കാൾ മാർക്സ് അഭിപ്രായപ്പെടുന്നുണ്ട്. ഫോഴ്സ് ഉണ്ട്, കൊയേഷൻ ഉണ്ട്, ലേബേഴ്സ് വർക്കേഴ്സ് കഷ്ടപ്പെടുകയാണ്. മുതലാളിമാർ പറയുന്നത് അങ്ങ് അനുസരിക്കുകയാണ്. അവരുടെ അവസ്ഥകളൊക്കെ പുവർ ഇക്കണോമിക് കണ്ടീഷൻ ആണെങ്കിൽ പോലും അവർക്ക് മറ്റൊരു മാർഗ്ഗമില്ല, ജീവിതമാർഗം ഇല്ലാത്തതുകൊണ്ട് തൊഴിലിടങ്ങളിൽ അവർ സഹകരിക്കുന്നു. അപ്പം ഇത് തൊഴിലാളികൾക്ക് ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, തൊഴിലാളികൾക്ക് തൊഴിലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നു, അധ്വാന ഫലത്തിന്മേലുള്ള നിയന്ത്രണവും നഷ്ടപ്പെടുന്നു. അവരെന്താ ഉണ്ടാക്കുന്നത് എന്നതുപോലെ അവർക്ക് കാണാനായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് വിതൗട്ട് ഹ്യൂമൻ കോഓപ്പറേഷൻ ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ഹ്യൂമൻ ലൈഫ് ടു സർവൈവ്. അത് നമ്മൾ കഴിഞ്ഞ ഒരു പറഞ്ഞതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്തു. കോഓപ്പറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ സഹകരിക്കിപ്പിക്കുന്നത്? ഡിവിഷൻ ഓഫ് ലേബറിലൂടെയാണ്. നമ്മൾ
തൊഴിൽ വിഭജിച്ച് ഓരോ വിഭാഗം ആളുകൾ അത് ഏറ്റെടുക്കുന്നു. ഇപ്പം നമ്മളെ സൊസൈറ്റി തന്നെ എടുത്താൽ അറിയാം, ഓരോരുത്തർ ട്രേഡ് ചെയ്യുന്നു, ചിലവർ ടീച്ചിങ്ങിൽ നിൽക്കുന്നു, ചില പ്രൊഫഷൻസ് ഡോക്ടേഴ്സ്, ഇതെല്ലാം തൊഴിൽ വിഭജനമാണ്. ഇനി ഒരു ഫാക്ടറിയിൽ വർക്ക് ആണെങ്കിലും ഓരോരുത്തരുടെയും ജോലി വിഭജിച്ച് തന്നെ തൊഴിൽ വിഭജനത്തിലൂടെയാണ്. അതിന് തീർച്ചയായിട്ടും പരസ്പര സഹകരണം ആവശ്യമാണ് തൊഴിൽ വിഭജനത്തിലൂടെ. അക്കോർഡിംഗ് ടു എമിൽ ഡർക്കിയും, കോഓപ്പറേഷൻ ഈസ് റിക്വയർഡ് ടു ഫുൾഫിൽ സെർട്ടൻ നീഡ്സ്. അതുകൊണ്ട് തന്നെ റോൾ ഓഫ് സോഷ്യൽ ഡിവിഷൻ ഓഫ് ലേബർ എംഫസൈസ് ഓൺ ദിസ് ഫങ്ഷൻ. എന്നിട്ട് അതെല്ലാം കൂട്ടിക്കൂട്ടി ചേർത്തിട്ടാണ് ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. ഇനി എമിൽ ഡർക്കിമിൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് സോളിഡാരിറ്റി എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെർ ആർ ടു ടൈപ്സ് ഓഫ് സോഷ്യൽ സോളിഡാരിറ്റി. ഐക്യം എൻഫോഴ്സ്ഡ് ആണോ സ്വമേധയിൽ ഉള്ളതാണോ? അപ്പോൾ രണ്ടായി തരംതിരിക്കുകയാണ് ഇവിടെ. എൻഫോഴ്സ്ഡ് എന്നും വോളണ്ടറി എന്നും അല്ല എമിൽ ഡർക്കിയും പറയുന്നത്. എമിൽ ഡർക്കിയും പറയുന്നത് മെക്കാനിക് സോളിഡാരിറ്റി, യാന്ത്രിക ഐക്യം. യാന്ത്രികമായി ഒരു ഐക്യം ഉണ്ടാവുന്നു, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വമേധയാലുള്ള ഐക്യമാണ്. ജൈവിക ഐക്യം എന്ന് പറഞ്ഞാൽ അവിടെ ഐക്യം ഇല്ല ശരിക്കും, പക്ഷേ അവിടെ ആളുകളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ അവരെല്ലാവരും കൂടി ഒന്ന് ഒരു സമാജമായിട്ട് സംഘടിച്ച് ഒരു ഐക്യം ഉണ്ടാക്കി അവരുടെ ആവശ്യങ്ങൾ ഒന്നിച്ചു നിന്ന് നേടുന്നു. അതാണ് ജൈവിക ഐക്യം. ഡർക്കിം മെയ്ഡ് കമ്പാരിസൺ ബിറ്റ്വീൻ ദ പ്രിമിറ്റീവ് ആൻഡ് സിവിലൈസ്ഡ് സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സോളിഡാരിറ്റി. ഇപ്പോൾ പ്രാകൃത സമൂഹവും സിവിലൈസ്ഡ് നമ്മുടെ ആധുനിക പരിഷ്കൃത സമൂഹവും എടുത്തിട്ടാണ് ഈ ഐക്യത്തെക്കുറിച്ച് പറയുന്നത്. പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ എങ്ങനെയാണ്? അതൊരു യാന്ത്രികമായ ഐക്യമാണ്. ഒരാവശ്യം വന്ന് എല്ലാവരും ഒന്നിച്ചു കൂടും, അവിടെ സ്വമേധയാലുണ്ടാകുന്ന ഐക്യമാണ്, ആളുകൾ തമ്മിൽ പരസ്പരം അറിയാം. എന്നാൽ ആധുനിക പരിഷ്കൃത സമൂഹത്ത് അങ്ങനെ സ്വമേധയാൽ ആരൊന്നും ചെയ്യില്ല. അവിടെ ഒരു അസോസിയേഷനൊക്കെ ഉണ്ടാക്കിയാൽ മാത്രമേ അവിടെ ഒരു ഐക്യം ഉണ്ടാകുന്നുള്ളൂ. അതാണ് ഓർഗാനിക് സോളിഡാരിറ്റി അല്ലെങ്കിൽ ജൈവിക ഐക്യം. ഇനി ഒന്നും കൂടി പറയാം, മെക്കാനിക്കൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ജീവിക്കുന്നവരാണ്, ഒരേ ജീവിത രീതിയാണ്. അപ്പോൾ അവിടെ സോളിഡാരിറ്റി ഓഫ് റിസംബ്ലൻസ് ആണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരേപോലെയാണ്, അപ്പോൾ പ്രശ്നം ഒരേപോലെയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് നിൽക്കുന്നു. റിസംബ്ലൻസ് എന്ന് പറഞ്ഞാൽ സമാനത. ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ ദ സിമിലാരിറ്റി ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഇപ്പോൾ സൊസൈറ്റി, ആ ഒരു സൊസൈറ്റിയുടെ ജീവിത രീതി എല്ലാം ഒരേപോലെ ആയതുകൊണ്ട് അവിടെ എന്ത് പ്രശ്നം വന്നാലും അത് എല്ലാവരെയും ബാധിക്കും എന്നവർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് അവർ ഓടിക്കൂടുന്നു, ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിടുന്നു. അതൊരു പ്രകൃതി ദുരന്തമോ ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണമോ എന്ത് ആണെങ്കിലാകാം, അവരൊറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അവിടെയൊന്നും സ്പെഷ്യലൈസേഷനും ഡിവിഷൻ ഓഫ് ലേബറൊന്നും ആവശ്യമില്ല. അവരെല്ലാ ജോലിയും, ഒരു കർഷകനാണെങ്കിൽ വിത്ത് ഇടുന്നത് തുടങ്ങി എല്ലാ ജോലിയും ചെയ്യുന്നു. അതുപോലെ പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ഡിവിഷൻ ഓഫ് ലേബർ ഒന്നും ആവശ്യമില്ല, അവിടെ എല്ലാ ജോലികളും അവർ ചെയ്യുന്നു. ഇനി ഓർഗാനിക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വലിയ സൊസൈറ്റിയാണ്. അവിടെ ഇങ്ങനെ നമുക്ക് ഒരാളുടെ ആവശ്യം വരുമ്പോൾ ഓടിച്ചെല്ലാനൊന്നും പറ്റില്ല, നമ്മൾ അറിയ പോലുമില്ല. അതുകൊണ്ട് എന്താണ്, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാവണം അവിടെ. നമ്മൾ ഓരോ ജൈവിക ഐക്യം എന്ന് പറഞ്ഞാൽ വ്യത്യാസമുള്ള സമൂഹത്തിലാണ്. ഇപ്പോൾ ഒരു എൻജിനീയറിൻ്റെ പ്രശ്നം അത് ഡോക്ടേഴ്സ് അത് ശ്രദ്ധിക്കില്ല. അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നം വേറെ ജോലി ചെയ്യുന്ന ആൾക്കാർ, വ്യവസായികൾക്ക് അത്രയും പ്രശ്നം അവർ അതിലിടപെടില്ല. അപ്പം അതുകൊണ്ട് തൊഴിൽ വിഭജനത്തിലൂടെയാണ് ഇവിടെ സഹകരണം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഡിവിഷൻ ഓഫ് ലേബർ വളരെ അനിവാര്യമാണ്, കാരണം ഡിസിമിലാരിറ്റിയാണ്. ഇപ്പോൾ ഒരു നെയ്ത്ത് ശാല തന്നെ ആദ്യം കോട്ടൺ കൃഷി ചെയ്യുന്ന ആളുകളുമായി ഒരു സഹകരണം വേണം, അവിടെ നിന്ന് കോട്ടൺ വരണം, പിന്നെ അത് നൂൽക്കുന്നവരായിട്ട്, പിന്നെ അതൊരു നെയ്യുന്നവരായിട്ട്, പിന്നെ അത് പ്രിൻ്റ് ചെയ്യുന്നവരായിട്ട്, പാക്ക് ചെയ്യുന്നവരായിട്ട്, കടക്കാരായിട്ട്, അങ്ങനെയുള്ള കൺസ്യൂമേഴ്സായിട്ട് ഇത്ര ആൾക്കാരോട് ഒരു ബന്ധം സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഓരോരുത്തർക്കും സവിശേഷവൽക്കരണമുണ്ട്, ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്. അങ്ങനെ പരസ്പരം ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ അവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ സൊസൈറ്റിയിൽ. അക്കോർഡിംഗ് ടു കാൾ മാർക്സ്, ഹ്യൂമൻ അഡ്ജസ്റ്റ് ആൻഡ് അക്കോമഡേറ്റ് ടു കോഓപ്പറേറ്റ് ബട്ട് ഇൻ ദ പ്രോസസ് ഓൾട്ടർ സൊസൈറ്റി. ഇങ്ങനെ സഹകരിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സമൂഹം പുരോഗമിക്കുന്നത് എന്ന് കാൾ മാർക്സ് അഭിപ്രായപ്പെടുന്നു. ഡർക്കിയും പറയുന്നത് അൾട്രൂയിസം ആൻഡ് സോളിഡാരിറ്റി എന്ന് പറഞ്ഞ പരസ്പര ആശ്രയം, അതുപോലെ തന്നെ ഐക്യം, ഇതൊക്കെ മനുഷ്യൻ സമൂഹത്തിലെ പ്രധാന സവിശേഷതയാണ്. പരാർത്ഥത എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുക. അതുപോലെ
Karl Marx പറയുന്നത് കോഓപ്പറേഷൻ എൻഫോഴ്സ്ഡ് ആണ് വർക്കിംഗ് ക്ലാസ് സൊസൈറ്റിയിലെ വർക്കേഴ്സിനും. അത് നമ്മൾ ഈ പോയിന്റ്സ് ഇതിൻ്റെ ഇടയിൽ ഒന്നും കൂടി ചേർത്തതാണ്. കാരണം വാട്ട് ഈസ് എലിയനേഷൻ ഓഫ് വർക്ക് എന്ന് ചോദിച്ചാൽ പറയാം. അപ്പോൾ മാർക്ക് യൂസ് ദ ടേം എലിയനേഷൻ ടു റെഫർ ടു ദ ലോസ് ഓഫ് കൺട്രോൾ ഓൺ ദ പാർട്ട് ഓഫ് വർക്കേഴ്സ് ഓവർ ദ കോൺക്രീറ്റ് കണ്ടന്റ് ഓഫ് ലേബർ ആൻഡ് ഓവർ ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ലേബർ. അതായത് തൊഴിലാളികൾക്ക് തൊഴിലുള്ള സംതൃപ്തി, ഉൽപ്പന്നത്തിന്മേലുള്ള നിയന്ത്രണം, അതുപോലെ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ് എന്ന് കാണാനും സാധിക്കുന്നില്ല. അത് ഇതൊരൊറ്റപ്പെടലാണ്, ഇതിനെ അന്യവൽക്കരണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സോഷ്യൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മത്സരമാണ്, കോമ്പറ്റീഷനാണ്. എന്തിനാണ് വേണ്ടി നമ്മൾ കോമ്പറ്റീഷൻ നടത്തുന്നത്? അതായത് പരിമിതമായി എന്തെങ്കിലും നേടാൻ, എന്തെങ്കിലും കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അത് നേടാൻ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി മത്സരങ്ങൾ സംഘടിപ്പിക്കും. അപ്പോൾ കോമ്പറ്റീഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ടു ഓർ മോർ ഇൻഡിവിജ്വൽ ഹൂ ആർ സ്ട്രൈവിങ് ടു ഗെറ്റ് സംതിങ് വിച്ച് ഈസ് റിലേറ്റീവ്ലി ലിമിറ്റഡ്. അതെല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല, കുറച്ച് പേർക്കേ ഉള്ളൂ. അതിനുവേണ്ടി ആവശ്യക്കാർ കൂടുതലുണ്ടെങ്കിൽ അവിടെ ഒരു മത്സരം ഉണ്ടായിരിക്കും. ഇൻ ടുഡേസ് ടൈം There can be no society without competition as a guiding force. അത് സൊസൈറ്റി അത് ഒരു മാതൃകയായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഒരു ജോബ് കിട്ടണമെങ്കിൽ അത് മത്സരിക്കുക, മത്സരിച്ച് അതിൽ ബെസ്റ്റായിട്ട് മുന്നിൽ മുൻ റാങ്കിൽ വരുന്നവന് ജോലി കിട്ടുക. കോമ്പറ്റീഷൻ ഗീവ് റൈസ് ടു ഇൻഡിവിജ്വലിസം. അതായത് അവിടെ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല വ്യക്തിത്വം മുന്നിലേക്ക് എത്തുകയാണ് മത്സരത്തിലൂടെ വിജയിച്ച്. മോഡേൺ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ നമുക്കറിയാം കച്ചവടം അല്ലെങ്കിൽ മാസ് സ്കെയിൽ പ്രൊഡക്ഷൻ ഫാക്ടറിയിൽ നടക്കുന്നത് ഒക്കെ ആരുടെ വർക്കാണ്? മൾട്ടിപ്പിൾ വർക്കേഴ്സിൻ്റെ, ഒരാളുടെ ടാസ്ക് അല്ല അത്, അത് ഒത്തിരി വർക്കേഴ്സിൻ്റെ ടാസ്ക്കാണത്. അതുപോലെ തന്നെ മത്സരിച്ച് വർക്ക് ചെയ്യുന്നു, അത് ക്യാപിറ്റലിസത്തിൻ്റെ വലിയൊരു ആശയം തന്നെയാണ്. ഒരു ഫാക്ടറി മറ്റൊരു ഫാക്ടറിയോട് മത്സരിക്കുന്നു എങ്കിൽ മാത്രമേ അവർക്ക് കൂടുതൽ ഉയരാൻ, സൊസൈറ്റിയിൽ ഉയരാൻ സാധിക്കുകയുള്ളൂ. അക്കോർഡിംഗ് ടു ആൻഡേഴ്സൺ ആൻഡ് പാക്ക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദാറ്റ് ഫോം ഓഫ് സോഷ്യൽ ആക്ഷൻ. ഒരു ആക്ഷനാണ്, ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. എന്താണ് അവർ ചെയ്യുന്നത്? അവർ മറ്റൊരാളുമായിട്ടാണ് മത്സരിക്കുന്നത്. ഇൻ വിച്ച് വി സ്ട്രൈവ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ പൊസഷൻ ഓഫ് ഓർ യൂസ് ഓഫ് സോ ലിമിറ്റഡ് മെറ്റീരിയൽ. അപ്പോൾ വളരെ കുറച്ചുള്ള ലിമിറ്റഡ് മെറ്റീരിയലിന് വേണ്ടി. ഇനി നോൺ മെറ്റീരിയൽ ഗുഡ്സ് ആണെങ്കിലും കുഴപ്പമില്ല, സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ നല്ല പദവി ഇതിനൊക്കെ വേണ്ടിയും പരസ്പരം മത്സരിക്കുന്നു. ഇനി ഡർക്കിയും കാൾ മാർക്സും പറയുന്നത് കോമ്പറ്റീഷനും ഇൻഡിവിജ്വലിസവും പ്രൊഡക്ട്സ് ഓഫ് ക്യാപിറ്റലിസം, മുതലാളിത്തത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണെന്ന് പറയുന്നു. ഇനി ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇമ്പോർട്ടൻ്റ് അസംഷൻ എന്താണ്? അതായത് വ്യാപാര വികസനം, തൊഴിൽ വിഭജനം, അതുപോലെ തന്നെ തൊഴിലിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അതുപോലെ റൈസിങ് പ്രൊഡക്ടിവിറ്റി, ഇതൊക്കെ അതിനുവേണ്ടി എന്താ വേണ്ടത്? തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ലിബറൽസ് ലൈക്ക് ജെ എസ് മിൽ, അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹം പറയണത് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മത്സരം പൊതുവെ ഹാനികരമാണ്, സമൂഹത്തിലത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. മോഡേൺ കോമ്പറ്റീഷൻ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായി ഫൈറ്റ് ചെയ്ത് ഇന്ന ഒന്നാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ല ഇന്ന് നടക്കുന്നതെന്ന്. കോമ്പറ്റീഷൻ ആൻഡ് ലേസിസ് ഫെയർ എക്കോണമി ഓഫ് 19th century മേ ഹാവ് ബീൻ ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രൊമോട്ടിംഗ് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ മത്സരം വേണം, എക്കണോമിക് കോമ്പറ്റീഷൻ വേണം, അതുപോലെ ലൈസസ് ഫെയർ എക്കോണമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ ഇല്ലാതിരിക്കുക, അത് എക്കണോമിക് ഗ്രോത്തിന് വഴിവെച്ചു. അപ്പോൾ കോമ്പറ്റീഷൻ അനിവാര്യമാണ്. കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുകയില്ല, ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ ഉണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് കോമ്പറ്റ് ഓൺ ആൻ ഈക്വൽ ബേസിസ്, തുല്യരായ രണ്ട് പേരുണ്ടെങ്കിൽ അവർ തമ്മിൽ തീർച്ചയായിട്ടും മത്സരിച്ചതിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ള ആർക്കാണോ പോസിബിലിറ്റി, എഡ്യൂക്കേഷൻ നേടിയവൻ, ജോബ്, റിസോഴ്സസ്, ഇതിനൊക്കെ. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണോ മത്സരിക്കുന്നത്, അതുപോലെ ജോബിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലോ, അവിടെ റിട്ടേൺ ടെസ്റ്റ് നടത്തിയിട്ടാണ് മത്സരിക്കുന്നത്. ഇനി റിസോഴ്സസ് ആണെങ്കിലോ അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വ്യക്തികൾ മത്സരിക്കുന്നത് തുല്യ അടിസ്ഥാനത്തിലൊക്കെയാണ് എന്നുള്ളത്. ഇനി കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇത് കോമ്പറ്റീഷൻ വരുമ്പോൾ പലപ്പോഴും കിട്ടാതെ വരുമ്പോൾ സംഘർഷമുണ്ടാവും. ഇപ്പോൾ ട്രഡീഷണലി ദ ഫാമിലി ആൻഡ് ഹൗസ് ഹോൾഡ്സ് വെർ ഓഫൺ സീൻ ആസ് ഹാർമോണിയസ് യൂണിറ്റ്. ഇപ്പം നമുക്കറിയാം
നമ്മൾ വീടും ഒക്കെ നമുക്കൊരു സൗഹൃദ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവിടെയും അകത്തും സംഘട്ടനമുണ്ട്. നമ്മുടെ വീടിനകത്തും അധികം അങ്ങോട്ട് തുറന്ന് സമ്മതിക്കില്ല. അവിടെയും ഒരു ഹിഡൻ കോൺഫ്ലിക്റ്റ് ഒക്കെ കാണും. അമർത്യ സെൻ സേസ് ദാറ്റ് കോഓപ്പറേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ ഫാമിലീസ് ഈസ് നോൺ വോളണ്ടറി. പലപ്പോഴും വീടുകളിലുള്ള ഒരു സഹകരണവും എൻഫോഴ്സ്ഡ് തന്നെയാണ്. പണ്ട് കാലത്ത് ഒരാളെ പഠിപ്പിക്കാൻ മറ്റുള്ളവരുടെ പഠനം നിർത്തുന്ന രീതി ഉണ്ടായിരുന്നു. ആൺകുട്ടിയെ പഠിപ്പിക്കാൻ പെൺകുട്ടികളെ പഠിക്കാൻ വിടുന്നില്ല, അങ്ങനെയുള്ള രീതിയൊക്കെ എൻഫോഴ്സ്ഡ് ആണ്, നിർബന്ധിതമാണ്. വെൻ പീപ്പിൾ ആർ കോമ്പീറ്റിംഗ് ഫോർ ഇൻആഡിക്വേറ്റ് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ പ്രോഡക്റ്റ് ഇറ്റ് മേ മീൻ എ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അവിടെയും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ കോൺഫ്ലിക്റ്റ് എന്തിനൊക്കെ വേണ്ടിയാണ് നടത്തുന്നത്? അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സ്വത്തിന് വേണ്ടി. അതുപോലെ ഇന്ന് കാണാവുന്ന പ്രധാന കോൺഫ്ലിക്റ്റാണ് പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ്, സോഷ്യൽ എക്കണോമിക് റിലീജിയസ് കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഇന്ന് ആളുകൾ തമ്മിൽ, ജാതികൾ തമ്മിൽ, ജാതി ഗ്രൂപ്പുകൾ തമ്മിൽ, ക്ലാസ്സുകൾ തമ്മിൽ, ആദിവാസികൾ, ജെൻഡർ തമ്മിൽ, അതുപോലെ തന്നെ എത്തനിസിറ്റി, വംശീയത തമ്മിൽ, റിലീജിയസ് കമ്മ്യൂണിറ്റി തമ്മിൽ ഒക്കെ ഒത്തിരി ഒത്തിരി സംഘർഷങ്ങൾ നമുക്ക് കാണാം. എന്നാലും നമുക്കറിയാം കോൺഫ്ലിക്റ്റ് മേ ഹാവ് ഓൾവേസ് ബീൻ പാർട്ട് ഓഫ് സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലെ ഒരു ഭാഗം തന്നെയാണ് കോൺഫ്ലിക്റ്റ്. ആ കോൺഫ്ലിക്റ്റിലൂടെ സർവൈവ് ചെയ്താലേ നമുക്കത് പുരോഗതി നേടാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് മേ ചേഞ്ച് ഇൻ നേച്ചർ ആൻഡ് ഫോം അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. നമുക്കിങ്ങനെ സംഘർഷത്തിലൂടെ ബെറ്റർ സംഭവിക്കുകയുള്ളൂ, അപ്പോൾ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് കാരണമാകുകയുള്ളൂ. ഇതോടെ ആറാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഏഴാമത്തെ ചാപ്റ്ററുമായി ഉടനെ എത്താം. താങ്ക് യു.